കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. അല്ല, പ്രതീക്ഷിച്ച് കിട്ടാതിരുന്നിട്ടൊന്നുമില്ല. കിട്ടാതിരുന്നിട്ടില്ല, സ്നേഹിച്ചിട്ടുണ്ട്. ഇല്ല, തിരിച്ചിട്ടില്ല. നമുക്ക് ഭയങ്കര വിഷമാവും. ഇല്ല ഇല്ല, നമുക്ക് എല്ലാ ദിവസവും ക്രഷ് അടിക്കും. അത് ഓരോ ദിവസം ആകുമ്പോ ഓരോരോ ആൾക്കാരാണ്. എന്താന്ന് പിന്നെ നമ്മുടെ പണി നോക്കി എടുക്കാന്ന് വെച്ചു. രാത്രിക്ക് അപ്പൊരു ചിക്കൻ ഉണ്ടായിരുന്നു, കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ സ്നേഹിച്ചോണ്ടിരുന്ന രാത്രി അവന്റെ കൊറേ കാര്യമൊക്കെ വന്ന് പറയും. പിന്നെ ഞങ്ങൾ കമ്പനി അടിച്ച് നല്ല കമ്പനിക്കാരായി. അപ്പൊ രാത്രി അവന്റെ ഓരോ കാര്യം വന്ന് പറയുമ്പോ ഞാൻ അങ്ങോട്ട് കുത്തിത്തിരിപ്പ് അങ്ങ് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കൊടുത്ത് അവസാനം ഒരു ബ്രേക്കപ്പ് ആയി. അവസാനം അവള് ഇപ്പൊ എന്റെ കിടപ്പുണ്ട്. ഇതുവരെ ഇല്ല ഒരു തേപ്പ് കിട്ടി അതിന്റെ ഒരു ഇത്, പിന്നെ നിർത്തി. ഹായ്, ഹലോ, മഞ്ചടുക്കുന്ന എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ, കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? നമുക്ക് പബ്ലിക്കിനോട് തന്നെ ചോദിച്ചറിയാം. കിട്ടുണ്ടോ? കിട്ടാതിരുന്നിട്ടുണ്ടോന്ന് വെച്ചാൽ കിട്ടാതിരുന്നിട്ട് കിട്ടില്ല എന്ന് ഉറപ്പായിട്ടും ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഇല്ല, അതായത് ഇപ്പോ പ്രതീക്ഷിക്കുന്നുണ്ട്, കിട്ടോ ഇല്ലയോ എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്. എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇത്? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രതീക്ഷയാണോ? സെയിം തന്നെ. ഇല്ല, അങ്ങനെ അല്ല, പ്രതീക്ഷിച്ച് കിട്ടാതിരുന്നിട്ടൊന്നുമില്ല. എന്ത്? ആ, അത് ഇരുന്നിട്ടുണ്ട്. വിഷമമുണ്ടോ നമുക്ക്? അത് പിന്നെ നമ്മള് വേറെ ഇതിലേക്ക്, നമ്മള് വേറെ എന്തെങ്കിലേക്ക് ഇൻട്രസ്റ്റ് വരുമ്പോഴത്തേനും അത് പോകും. അല്ല, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്നേഹിച്ചിട്ടുണ്ട്. ഇല്ല, തിരിച്ചിട്ടില്ല. നമുക്ക് ഭയങ്കര വിഷമാവും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറെ നാള് കഴിയുമ്പോൾ നമ്മളത് മറക്കും. വേറെ ഒരാളെ ലൈഫിലോട്ട് വരുമ്പോ നമ്മള് നമ്മള് പ്രതീക്ഷ നമുക്ക് തിരിച്ചിട്ടുമ്പോ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അയ്യോ, ഇല്ല, എന്താ പറയണെക്സ്പീരിയൻസ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഇല്ല. വേറെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഇല്ല, നമുക്ക് എല്ലാ ദിവസവും ക്രഷ് അടിക്കും. അത് ഓരോ ദിവസം ആകുമ്പോ ഓരോരോ ആൾക്കാരാണ്. കുറെ പേരുണ്ട്. ഞാൻ ഒരു സ്കൂളിൽ പഠിച്ചപ്പോൾ അത് മാറിയപ്പോൾ പിന്നെ പറയാൻ പറ്റിയില്ല, ചാൻസ് പോയി. ഇല്ല ഇല്ല, ഇല്ല ഇല്ല, പറയില്ല. അത് അതൊക്കെ ഇല്ല. ഇല്ല, നമ്മളെ പണി നോക്കി കിടന്നാ പോരെ? അങ്ങനെയൊന്നുമില്ല. വേണ്ടാന്ന് പിന്നെ നമ്മടെ പണി നോക്കി എടുക്കാന്ന് വെച്ചി. ആ, കൊഴപ്പില്ല. ഏ, അങ്ങനെയൊന്നുമില്ല. ഏ, സ്നേഹിച്ചിട്ടൊക്കെ ഉണ്ട്, അല്ലാണ്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പറയാതിരിക്കാൻ കാരണം എന്താണ്? കൊറേ കാര്യം ഉണ്ടാവില്ല, പേടി തന്നെ. വേറെ ഇപ്പില്ല, ഇപ്പൊ ഫ്രീ ആണ്. ആ, ഫ്രണ്ട്സ് ബൈബിള്. ആ, എന്താണ്? ആ, അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്തായിരുന്നു, അവിടെ ആദ്യമായിട്ട് കമ്പനിയായി. എന്താണ്, രാത്രിക്ക് അപ്പൊ ഒരു ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്, കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ സ്നേഹിച്ചോണ്ടിരുന്ന. പിന്നെ രാത്രി അവന്റെ കുറെ കാര്യമൊക്കെ വന്ന് പറയും. പിന്നെ ഞങ്ങൾ കമ്പനി അടിച്ച് നല്ല കമ്പനിക്കാരായി. അപ്പൊ രാത്രി അവന്റെ ഓരോ കാര്യം വന്ന് പറയുമ്പോ ഞാൻ അങ്ങോട്ട് കുത്തിത്തിരിപ്പ് അങ്ങ് ഉണ്ടാക്കി കൊടുക്കും.
അപ്പൊ കുത്തി തിരിപ്പുണ്ടാക്കി കൊടുത്ത് 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 അവസാനം ഒരു ബ്രേക്കപ്പ് ആയി. അവസാനം അവളിപ്പോ എന്റെ കിടപ്പുണ്ട്. അപ്പൊ ആ സുഖ സുന്ദരായിട്ട് പോണ്. അല്ല അവക്കറിയായിരുന്നു ഡാവ് ഒരുമാതിരി അത് വേണ്ട ഒരുമാതിരി റെസ്ട്രിക്ഷൻ ആയ ആദ്യ ഒരു മാതിരി ജയിലിലിട്ട പോലെ ആയിരുന്നു. അപ്പൊ ഡാത്തി എന്റെ അടുത്ത് വന്ന് പറയുമ്പോഴേ ഡാത്തിക്ക് ഇത്തിരി റിലീഫ് അതൊക്കെ കിട്ടണം. ഇപ്പൊ സുഖ സുന്ദരായിട്ട് പോണ്. ഡാത്തിയുടെ വീട്ടിലും അറിയാം എന്റെ വീട്ടിലും അറിയാം കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പോണ്. ഈ അങ്ങനെയൊന്നുമില്ല ഇല്ല ഇല്ല കുഴപ്പമില്ല അടുത്ത തവണ ചോദിച്ചോളൂ. അങ്ങനെയില്ല ഇതുവരെ ഇല്ല. അതെ ഇല്ല ഉണ്ട് ഉണ്ട്. അത് ചിലപ്പോൾ അവരെ റിജക്ട് ചെയ്യുന്നുള്ളൊരു തോന്നല് കാരണം. അതെ അതിനുള്ള ധൈര്യം ഇല്ല. ധൈര്യം ഇപ്പൊ ധൈര്യം ആ ഉണ്ട് ഉണ്ട് ഉണ്ടെങ്കിൽ പറയും. അതുണ്ട് എന്തിന് വിഷമിക്കണ്ടെന്ന് വിചാരിച്ച് ഒരു തേപ്പ് കിട്ടിയ അതിന്റെ ഒരിത് പിന്നെ നിർത്തി വേണ്ടെന്ന് പിന്നെയും കിട്ടണ്ടെന്ന് വിചാരിച്ച് വേണ്ടെന്ന് വിചാരിച്ച്. ആ അപ്പോൾ കുറച്ച് പേരൊക്കെങ്കിലും ഉള്ളിൽ ഒരു എന്താ പറയുക കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്ന ഒരു പ്രണയമൊക്കെ ഉണ്ട്. അവർ പറയാതിരുന്ന മെയിൻ കാര്യം പേടി അങ്ങനെയൊക്കെ കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ഇറ്റ്സ് മീ സ്നേഹ സൈനിങ് ഓഫ്.